ഒക്കെയുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വലിയ വിദ്യാർത്ഥികൾ ലഭിച്ചിട്ടുണ്ട്. തിരുവല്ലയുടെ പ്രഥമ മെത്രാന് ആസ്ഥാന അരമനയോ ഓഫീസോ ദേവാലയമോ സ്ഥാപനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇല്ലായ്മയിൽ നിന്നും ആരംഭിക്കേണ്ടി വന്നു. വാടക വീട്ടിൽ നിന്നായിരുന്നു ഇന്ന് കാണുന്നതിൻ്റെ എല്ലാം ആരംഭം. സ്വപ്രയത്നത്താൽ മാർ തെയോഫിലോസ് തിരുവല്ലയിൽ സ്ഥലം മേടിക്കുകയും അതിന് ചെറുപുഷ്പഗിരി എന്ന പേര് നൽകി അവിടെ ഒരു ഇരുനില കെട്ടിടം മെത്രാസന മന്ദിരത്തിനായി പണികഴിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ അരമന സ്ഥാപിതമാകുന്നത് പിതാവിൻ്റെ ശ്രമഫലത്താൽ 1934 തിരുവല്ല മൈനർ സെമിനാരി ഉദ്ഘാടനവും അതേ വർഷം തന്നെ ആയിരുന്നു. ഞങ്ങൾ സെമിനാരിയിൽ താമസിക്കുന്നതായ സമയത്താണ് പിതാവുമായിട്ട് കൂടുതലായിട്ട് അടുപ്പത്തിന് ഇടയായിട്ടുള്ളത്. തീർച്ചയായിട്ടും തിരുമേനിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് ആ സന്ദർഭത്തിൽ വലിയ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് ഇവാനിയസ് സിനിമയോടൊപ്പം തൻ്റേതായിട്ടുള്ളതായ വിശ്വാസത്തിന് വേണ്ടി തനിക്ക് വളരെയധികം ത്യാഗം സഹിച്ചതായ ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തെ എപ്പോഴും കാണുന്നത്. ഞങ്ങൾ സെമിനാരിയിലായിരുന്നപ്പോൾ 2 പിതാവിനോടൊത്ത് താമസിക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. തിരുമേനിയെ കാണുമ്പോഴത്തേനും ഉള്ളതായ കാര്യങ്ങൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇവാനിയോസ് തിരുമേനി എപ്പോഴെങ്കിലും അരമനെ വന്നാൽ തിരുമേനിയുമായിട്ട് ധാരാളമായിട്ട് അടുത്ത് സംസാരിക്കുകയും തിരുമേനിയോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു നല്ല പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു പിതാവ്. പള്ളിയിൽ എപ്പോഴും വന്ന് കയറിയാൽ വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ അധികം തിരുമേനി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അവിടെ അടുത്തൊരു സ്കൂളിൽ നിന്ന് കുട്ടികൾ ഞായറാഴ്ച അരമനയിലെ കുർബാന കാണാനായിട്ട് വരും. അന്നേരം പിതാവ് കുർബാന കഴിയുമ്പോൾ ആരെങ്കിലും അച്ഛന്മാരായിരിക്കും ചൊല്ലുന്നത്. അവരോടൊരു ഉപദേശം പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. മാതാവിനെക്കുറിച്ച് പറഞ്ഞു. മാതാവിനെക്കുറിച്ച് തിരുമേനി എപ്പോഴും പറയുന്നത് തമ്പുരാനെ പറ്റിയ അമ്മച്ചി എന്നാണ്. തമ്പുരാനെ പറ്റിയ അമ്മച്ചി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതായ ഒരു വ്യക്തി ഒരാളാണ്. അമ്മ നമ്മളെ എപ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടെടുത്ത് പറഞ്ഞു. 1933 മാർ തെയോഫിലോസ് പാശ്ചാത്യ പര്യടനത്തിന് പുറപ്പെട്ടു. യാത്രയിൽ ആദ്യം റോം സന്ദർശിക്കുകയും പരിശുദ്ധ പിതാവ് 11 പിയൂസ് മാർപ്പാപ്പയെ കണ്ട് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. തുടർന്ന് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലും വിശുദ്ധ കൊച്ചുത്രേസ്യ ജീവിച്ചു മരിച്ച ലിസ്യൂവിലെ കർമ്മല മഠത്തിലും മാർ തെയോഫിലോസ് സന്ദർശനം നടത്തി. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥത്തിൽ ആഴമായി വിശ്വസിച്ചിരുന്ന പിതാവ് ലിസ്യൂവിലെ മഠത്തിൽ വെച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സഹോദരി മദർ ആഗ്നസിനെ സന്ദർശിക്കുകയും മഠത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. തിരുവല്ല രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയായി വിശുദ്ധ കൊച്ചുത്രേസ്യയെ അവരോധിച്ചതും തെയോഫിലോസ് തിരുമേനിയുടെ ഈ വിശ്വാസം മൂലമായിരുന്നു. ഈ സന്ദർശനവേളയിലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു തിരിശേഷിപ്പ് മദർ ആഗ്നസ് പിതാവിന് നൽകിയത്. അത് ഇപ്പോഴും കത്തീഡ്രലിൽ സൂക്ഷിക്കുന്നു. ഫ്രാൻസിൽ വെച്ച് ഒരു കുടുംബം സമ്മാനമായി പിതാവിന് നൽകിയത് ഒരു ദേവാലയ മണിയാണ്. ആ മണി ഇന്നും കത്തീഡ്രലിന് അലങ്കാരമായി നിലകൊള്ളുന്നു. തിരുമേനിയെ അടുത്തറിഞ്ഞ പാശ്ചാത്യർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ദൈവദൂത സമനായ ഒരു മനുഷ്യൻ എന്നായിരുന്നു. റോം, ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയ മാർ തെയോഫിലോസ് ഏറ്റവും തീക്ഷ്ണതയോടെ അജപാലന ശുശ്രൂഷയ്ക്കും പ്രേഷിത പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ആദ്യകാലത്തുണ്ടായിരുന്നതായ വൈദികരുടെയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെയും ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പുനരേക്ക പ്രസ്ഥാനം വളരുവാനുള്ളതായ ആ ഊർജം അനന്തര തലമുറയ്ക്കും ലഭിച്ചതെന്ന് പറയുവാൻ സാധിക്കും. സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനാ സഹായമാണ് പിതാവ് ആ കാലയളവിൽ കൂടുതൽ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. വളരെയേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നതായ കാലയളവിലെല്ലാം പിതാവ് സിസ്റ്റേഴ്സിൻ്റെ അടുക്കൽ അതെല്ലാം തുറന്ന് സംസാരിക്കുകയും അവരുടെ ത്യാഗപൂർവമായ പ്രാർത്ഥനയും പ്രവർത്തനവും രൂപതയെ ശക്തിപ്പെടുത്തുന്നതിന് മലങ്കര സഭയെ ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
വൈദികരോട് ഏറ്റവും സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ ഒരു ഉത്തേജനമാണ് മാർ തിയോഫിലോസ് പിതാവ് സിസ്റ്റേഴ്സിന് അന്ന് നൽകിയിട്ടുള്ളത്. പിതാവിൻ്റെ അനുഗ്രഹാശസ്സുകൾ ആണ് അന്ന് ഞങ്ങളുടെ ബഥനി സന്യാസിനി സമൂഹത്തെ വളർത്തുന്നതിന് ഏറ്റവും സഹായമായിട്ട് ഉണ്ടായിരുന്നത്. ബഥനി സന്യാസിനി സമൂഹത്തിന് തിരുവല്ല രൂപതയിൽ അടിസ്ഥാനമിട്ടത് മാർ തിയോഫിലോസ് പിതാവ് തന്നെയാണെന്ന് പറയാം. ബഥനി ഏതെല്ലാം നിലയിലേക്ക് വളരുവാനും വികസിക്കുവാനും ഉണ്ടെന്ന് അന്ന് സിസ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്തിയിരുന്നതും പിതാവാണ്. തിരുവല്ല അതിരൂപതയിലെ പ്രൗഢിയുള്ള പല പഴയ ദേവാലയങ്ങളും മാർ തിയോഫിലോസ് തിരുമേനിയുടെ കാലത്ത് നിർമ്മിച്ചതാണ്. പുനരേക്ക് ശിശുവിൻ്റെ വളർച്ചയ്ക്കായി അദ്ദേഹം അഹോരാത്രം അധ്വാനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീക്ഷ്ണത അവിസ്മരണീയമായിരുന്നു. പുനരേക്ക പ്രസ്ഥാനത്തിൻ്റെ സഹശില്പിയായ അഭിമന്യ തിയോഫിലോസ് തിരുമേനി ആ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പിതാവിൻ്റെ ആ പ്രാർത്ഥനയുടെ അനുഭവം, അദ്ദേഹത്തിൻ്റെ വിശുദ്ധി, അദ്ദേഹത്തിൻ്റെ സഭാസ്നേഹം ഇതൊക്കെ വളരെ ആഴമായി അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് തിരുവല്ല അതിരൂപത മേൽക്കുമേൽ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധമായ സന്ദേഹവുമില്ല. നമുക്കറിയാം അഭിമന്യ ഇവാനിയോസ് തിരുമേനിയോടുകൂടി ചേർന്നുകൊണ്ട് അദ്ദേഹം പുനരേക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പോൾ ആഴമായ ദൈവവിശ്വാസം എന്നതുപോലെ തന്നെ ആഴമായ ഭക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു അമൂല്യ നിമിഷമായി പല ആളുകളും കരുതുകയും ആ രീതിയിൽ വളരെ ദിവ്യമായ ആരാധന നടത്തിക്കൊണ്ട് വരുവാൻ അദ്ദേഹം അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. സത്യവിശ്വാസ പ്രചരണത്തിനായി സാക്ഷ്യസംഘം എന്ന പേരിൽ ഒരു സംഘടന മാർ തിയോഫിലോസ് ആരംഭിച്ചു. പ്രബുദ്ധരായ പല ആത്മായരും ഈ പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നു. തിരുമേനിയുടെ ഇടയലേഖനം, ഇടവക സന്ദർശനം, ഉപദേശം, സന്മാതൃക ഇവയെല്ലാം വിശ്വാസികളെ ആത്മീയ പ്രബുദ്ധതയിലേക്കും ഉണർവിലേക്കും നയിച്ചു. അഭിവന്യ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ അഭിവന്യ പിതാവിൽ തിളങ്ങി നിന്നിരുന്ന യഥാർത്ഥമായ ആധ്യാത്മിക ചൈതന്യം പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സന്യാസനിഷ്ഠയാണ്. കറയറ്റ ഒരു സന്യാസിയായിരുന്നു അഭിമന്യ തിയോഫിലോസ് മെത്രാപ്പൊലീത്ത. ബഥനി പ്രസ്ഥാനത്തിലൂടെ, ബഥനി ആശ്രമത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത താപസ നിഷ്ഠയും പ്രാർത്ഥനയുടെ അരൂപിയും അദ്ദേഹത്തെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. അഭിമന്യ പിതാവിനെ ഏവരും മനസ്സിലാക്കുന്നത് താപസനായ ഒരു മെത്രാപ്പൊലീത്തയായിട്ടാണ്. അഭിമന്യ പിതാവിൻ്റെ രോഗത്തിലും അഭിമന്യ പിതാവിൻ്റെ ഏകാന്ത ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മീയമായ ജീവിതശൈലി അദ്ദേഹത്തിന് ഏറെ ശക്തി പകർന്നിട്ടുണ്ട്. തിരുവല്ല അതിരൂപയുടെ ആരംഭകാലത്ത് ഏറെ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഏൽക്കേണ്ടി വന്ന സമയത്തും പതറാതെ നിൽക്കുന്നതിനും ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകുന്നതിനും അഭിമന്യ പിതാവിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള ആഭിമുഖ്യമായിരുന്നു. ആഴമുള്ള ആധ്യാത്മികതയുടെ ഉടമയായ അദ്ദേഹം പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും തിരുവല്ല അതിരൂപതയെ നയിക്കുകയുണ്ടായി. അഭിമന്യ പിതാവ് രൂപതയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ തിരുവല്ലായിൽ ഒന്നുമില്ലാതിരുന്നൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ ശുശ്രൂഷ ഏറ്റെടുക്കുകയും ബുദ്ധിമുട്ടുള്ള പശ്ചാത്തലത്തിൽ ദൈവത്തിൽ മാത്രം തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് രൂപതയെ നയിക്കുകയും അതിനുശേഷം രൂപതയുടെ ഭരണം ജോസഫ് മാർ സേവറിയോസ് തിരുമേനിയെ അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്യും. മാർ തിയോഫിലോസ് ദീർഘനാൾ രോഗാവസ്ഥയിൽ കഴിഞ്ഞു. ബന്ധുപിതാവിന് മാനസികവും ശാരീരികവുമായ വളരെയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ഈ സന്ദർഭങ്ങളിൽ ആരോടും പരാതിയും പരിഭവവും പറയാതെ സന്തോഷപൂർവ്വം സർവ്വതും സഹിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചു. ഞങ്ങൾ പിതാവുമായിട്ട് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇടപഴകി ജീവിക്കുകയായിരുന്നു. അപ്പം ആ പുരയിടത്തിൽ ഞങ്ങളെ വിളിച്ചിരുത്തി പിതാവ് പല സമയത്തും കഥകൾ പറഞ്ഞു തരികയും
പാട്ടുകൾ പാടിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം പിതാവിന് 53 അരമന മേരീതിയിലോട്ട് പോരുന്ന സമയത്ത് പിതാവും ഭൗതിക്കുന്നിൽ അച്ഛൻ ചെറിയാനച്ഛനും ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. എങ്കിലും ഞാൻ പിതാവിൻ്റെ കൂടെ തന്നെ വൈകിട്ട് കിടക്കുന്ന ആളായിരുന്നു, കട്ടിലിനോട് ചേർന്ന്. അപ്പം പിതാവ് രാത്രിയിലെ പല ജാമങ്ങളിലും മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കും. ഒരു അങ്ങേയറ്റം ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു അദ്ദേഹം, അത് യാതൊരു സംശയവുമില്ല. മരിക്കുന്ന സമയത്തും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പിതാവിൻ്റെ തലച്ചൂട്ട് തന്നെ നിൽപ്പുണ്ട് മരിക്കുന്ന സമയത്ത്. പിന്നെ പ്രകൃതി ചികിത്സ ചെയ്തായിരുന്നു പിതാവിന് അസുഖത്തിന്. അതൊന്നും ശരിയായില്ല. പക്ഷേ ആ കാലയളവിൽ തന്നെ ഏതാണ്ട് 55-56 കൂടിയാന്ന് തോന്നുന്നു പിതാവ് കാലം ചെയ്യുന്ന സമയത്ത്, ഞാൻ നമ്മുടെ അരവനയിലെ ബീൽപ്പ സാറ് തിരുമേനിമാരെ പലരും അടുത്ത് വെട്ടലിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. 53-56 പിന്നീട് സന്ധ്യ സമയത്താണെന്ന് തോന്നുന്നു പിതാവ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 8 ബിഷപ്പ് ഹൗസിലോട്ട് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. പിറ്റേ ദിവസം ഇവിടെ വെച്ച് കവറടക്കം 10 വെച്ച് നടക്കുകയും ചെയ്തു. എല്ലാത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിതാവിനെ പോലെ ഇത്ര ഭക്തനായ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. കാര്യം അത്രയ്ക്ക് എളിമയായിട്ടുള്ള ജീവിതവും ഭക്തിപരമായിട്ടുള്ളൊരു ജീവിതമാണ് പിതാവ് നയിച്ചുകൊണ്ടിരുന്നത്. പലരും പിതാവിന് അസുഖം ഉണ്ടെന്ന് പറഞ്ഞതെങ്കിൽ തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പിതാവിൻ്റെ കൂടെ പിന്നെ രാത്രി സമയത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. പിതാവ് വളരെ ഭക്തിപരമായിട്ട് നിന്നുകൊണ്ട് രണ്ട് കൈയും മേളോട്ട് ഉയർത്തി പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണുമായിരുന്നു. ഞാൻ എണീച്ചു വരുന്ന സമയത്ത് എന്നെ വെളുപ്പിനെ തന്നെ വിളിച്ചെണീപ്പിച്ച് 4 വിളിപ്പിച്ച് എണീപ്പിച്ച് പിതാവിൻ്റെ കൂടെ ഇരുത്തി എന്നെയും പ്രാർത്ഥനകളൊക്കെ പലതും പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പിതാവിനെ പോലെ എത്ര പരിശുദ്ധനായ ഒരാൾ തിരുവല്ല രൂപതയിൽ ചുരുക്കം ചിലവരെ ഉള്ളതായി എൻ്റെ വിശ്വാസം. ഞാനത് എനിക്കന്ന് വയസ്സ് 10-15 വയസ്സേ കഷ്ടിച്ചുള്ളു ആ പ്രായത്തിൽ. അതായത് ഞങ്ങളവിടെ പിതാവായിട്ട് ഇടവഴി ജീവിക്കാൻ ഞങ്ങളവിടുത്തെ പുരാടത്തിലെ കുടികടപ്പുകാരായിരുന്നു. അപ്പം ഞങ്ങൾ പിതാവിൻ്റെ അരവനയിലും പിതാവിൻ്റെ മുറിയിലും പിതാവിൻ്റെ കഥകൾ കേൾക്കാനും ഒക്കെ ഒത്തിരിയും സമയം ഞങ്ങൾക്ക് കിട്ടി. പഠിച്ചേച്ച് വരുന്ന സമയത്തും പിതാവിനോടൊത്ത് പറമ്പിക്കൂടെ നടക്കാനും പിതാവിന് ഞങ്ങളെ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കാനും ഒക്കെ പിതാവിന് അധികം വലിയ താല്പര്യമായിരുന്നു. പിള്ളേരെന്ന് വെച്ചാൽ പിതാവിന് വലിയ ജീവനായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് പിതാവിനെ 56 മരിക്കുന്നതും പിതാവ് അവിടുന്ന് ഇവിടെ അവരടക്കം ചെയ്യുന്നു. സഹന ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ സന്യാസ തീർത്ഥയാത്രയുടെ അവസാനം പുനരേക്ക് പ്രസ്ഥാന ശിശുവിൻ്റെ ബാഹ്യവും ആന്തരികവുമായ വളർച്ച കണ്ട് 1956 ജൂൺ മാസം 27 തീയതി വ്യാഴാഴ്ച പകൽ 5 65 വയസ്സിൽ താൻ അനുധാവനം ചെയ്തവൻ്റെ രാജ്യത്തേക്ക് ആ താപസശ്രേഷ്ഠൻ യാത്രയായി. പരിശുദ്ധ പിതാവ് സ്വർഗത്തിൽ സകല വിശുദ്ധരുമൊത്ത് ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹം തേടി ഇന്നും ആയിരങ്ങൾ ആ കബറിടത്തിലേക്ക് പരിശുദ്ധ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രത്തോടെ കാൽനടയായി എത്തിക്കൊണ്ടിരിക്കുന്നു.